വെൽക്കം ടു കുട്ടീസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഈവനിങ് സ്നാക്കിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ അത് വലിയ നല്ല വലിപ്പമുണ്ട്. പിന്നെ ഒരു ബോൾ ഷേപ്പ്. അതുകൊണ്ട് ഞങ്ങൾ ബോംബ് എന്നാണ് പറയാറ്. പിന്നെ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് അതിൻ്റെ മസാലയാണ്. അതിനായിട്ട് നമ്മൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഉള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ അരിഞ്ഞെടുത്തതൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തതും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഒന്ന് വന്നു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലപ്പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വച്ചിട്ടുള്ള മല്ലിച്ചപ്പ്, പിന്നെ പുഴുങ്ങിയിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ചിക്കൻ മസാലപ്പൊടിയും ചേർക്കാം. ഇത് ഞാനത് ചേർക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല കൂടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകാം. ഇനി നമുക്ക് അത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാം. രണ്ട് ഭാഗം നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്തൊന്ന് വെള്ളമൊക്കെ കുറച്ച് കളഞ്ഞെടുക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് കുറച്ച് നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡിലേക്കൊന്ന് വെച്ചെടുക്കാം. നമുക്കിതൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കാം. റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കണം. വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമ്മളിതിങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ഓട്ടയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് അടക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അത് പൊട്ട. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഹോൾസ് ഒന്നും ഇല്ലാതെ നമുക്കിത് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതിൽ ഒന്ന് മുക്കിയെടുക്കണം. എല്ലാ ഭാഗത്തേക്കും വെക്കാം. നമ്മൾ ബ്രെഡ് ക്രംസിലേക്കും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് നമ്മളിത് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ മുട്ടയിലും ബ്രെഡിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ചൂടായ എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ അടുപ്പത്തൊരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പം നമ്മളിതെല്ലാം അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പുറം നല്ല ക്രിസ്പിയാണ്, ഉള്ള നല്ല സോഫ്റ്റും ആണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ സ്നാക്ക്, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.